ശരിക്കും ഞെട്ടിയില്ലേ? അതായത് ഒരൊറ്റ ക്ലിക്കിൽ ഡേയിൽ എടുത്തൊരു ഫോട്ടോ നമ്മൾ കംപ്ലീറ്റ് നൈറ്റ് മിൽക്കി വേ ഫോട്ടോ ആക്കി മാറ്റി. പേടിക്കണ്ട, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോസ് ഒന്നും ഇങ്ങനത്തെ ഇങ്ങനെ ആക്കിയിട്ടുള്ളതല്ല. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പോടെ ഒരു ഫോട്ടോയുടെ ലുക്കും ഫീലും ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, സ്കൈലൂം എന്ന് പറഞ്ഞ കമ്പനിയുടെ ലൂമിനർ നിയോ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. ആക്ച്വലി സ്കൈലൂമിൻ്റെ ലൂമിനാർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ലൂമിനാർ AI എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതുകൊണ്ട് ലൂമിനാർ നിയോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ലൂമിനാർ ആയിരുന്നു ആദ്യം ഒരു ഇറക്കിക്കൊണ്ടിരുന്നത്. ലൂമിനാർ 1, 2, 3, 4 എന്ന് പറഞ്ഞ ഒരു ഇങ്ങനെ പാർട്ടായിട്ട് വരുമായിരുന്നു. ലൂമിനാർ 4 അവർ ആർട്ടിഫിഷ്യൽ AIയുടെ ഹെൽപ്പോടെ ലൈക്ക് സ്കൈ റീപ്ലേസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ലൂമിനാർ AI എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ ഇത് ഇറക്കി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കൈ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് അന്ന് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം, ഐ മീൻ കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനം ഈ വർഷത്തിൻ്റെ ആദ്യത്തോടെ അവർ ലൂമിനാർ നിയോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അനൗൺസ് ചെയ്തു. ലൂമിനാർ AI ഉള്ള ആൾക്കാർക്കൊക്കെ 50-60% നടന്ന ഓഫ് ഉണ്ടായിരുന്നു. സോ വളരെ ചീപ്പായിട്ടൊരു ഡീലിൽ ഞാനൊരു വീണ്ടും ഒരു കൗതുകത്തിൻ്റെ പുറത്ത്, കൗതുകലേശം കൂടുതലാണേ, അപ്പോൾ വീണ്ടും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ലൂമിനാർ നിയോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഞാൻ അന്ന് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് എഡിറ്റിങ്ങിൽ ക്രേസി ആയിട്ട് പോവാം. ഇഫ് യു ലൈക്ക് ഫോട്ടോ മാനിപ്പുലേഷൻ, ലൈക്ക് ഒരു ഡേ ടൈമിൽ എടുത്ത ഫോട്ടോ നമുക്ക് നൈറ്റിലേക്ക് ആക്കി മാറ്റണം, ലൈക്ക് അല്ലെങ്കിൽ ഒരാളുടെ ഫോട്ടോ നമുക്ക് കണ്ണ് മാറ്റി പൂച്ചക്കണ്ണാക്കാനോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനുവേണ്ടി ഫോട്ടോഷോപ്പ് മണിക്കൂറുകൾ കളയുന്നുണ്ടെങ്കിൽ ഇത് ഒന്നോ രണ്ടോ ക്ലിക്കിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ബട്ട് ദർ ഇസ് എ ക്യാച്ച്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ മറ്റൊന്നല്ല, ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. AI ഈസ് സ്റ്റിൽ ഡെവലപ്പിംഗ്. അവർ കൂടുതൽ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫോട്ടോഷോപ്പിൽ മാനുവലി നമുക്ക് അങ്ങേയറ്റം ട്വീക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഇന്നത്തെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഔട്ട് ദെയർ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഹെൽപ്പോട്ട് ചെയ്യുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഔട്ട് ദെയർ. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലൂമിനാർ നമ്മളിങ്ങനെ തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ലൈക്ക് ലൈറ്റ് റൂം പോലെ വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ഒന്നുമല്ല, വളരെ എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ചൊരു മോഡേൺ ആയിട്ട് ലുക്കുള്ളൊരു ഇൻ്റർഫേസ് ആണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ തന്നെ ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് എൻ്റെ ക്യാൻവാസ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മുടെ ക്യാൻവ മറ്റേ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈക്ക് ആഡ് ഫോട്ടോസ് ഇതൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് നേരെ വളരെ പെട്ടെന്ന് എഡിറ്റിങ്ങിലേക്ക് പോവാം. കാറ്റലോഗിൻ്റെ തൊട്ടപ്പുറത്ത് പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, കാരണം വെച്ചാൽ നിങ്ങൾക്ക് AIയുടെ ഹെൽപ്പോടെ ഈ ഫോട്ടോയിനെ അനലൈസ് ചെയ്തിട്ട് അതിന് പറ്റിയ കുറച്ച് പ്രീസെറ്റ്സ് ഇവർ നമുക്ക് റെക്കമെൻഡ് ചെയ്യും. പ്രീസെറ്റ്സ് അല്ല, സെറ്റ് ഓഫ് പ്രീസെറ്റ്സ് ആണ്. ഇപ്പോൾ ഓവർകാസ്റ്റ് ഇറ്റ്സ് ഓഫ് കോഴ്സ് ഒരു ക്ലൗഡി ലോങ് എക്സ്പോഷർ ഫോട്ടോയാണ്. പക്ഷേ ഓവർകാസ്റ്റ് ആണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് അത് ഓവർകാസ്റ്റ് ആണ് തന്നു, വാട്ടർസ്കേപ്പ് ആണ് ഡിറ്റക്ട് ചെയ്ത് വാട്ടർസ്കേപ്പ് ആണ് തന്നു, അതുപോലെ തന്നെ ഈ സൈഡിൽ ഒബ്ജക്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും ഒരു അടുത്തൊരു സാധനം ഒബ്ജക്റ്റും തന്ന് ഫോട്ടോ ഡിറ്റ്. ആൻഡ് ഈ ഓവർകാസ്റ്റുള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ യു വിൽ ഗെറ്റ് ലൈക്ക് കപ്പിൾ ഓഫ് പ്രീസെറ്റ്സ്, അതായത് ഒരു 5 പ്രീസെറ്റ്സോട് കൂടി ഉണ്ട്. മിസ്റ്ററി, ഡൈനാമിക് റിസൾട്ട് നമുക്ക് കുറഞ്ഞ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫാസ്റ്റ് ആസ് ലൈക്ക് ലൈറ്റ് റൂം. ലൈറ്റ് റൂമിനെ പോലെ അത്ര സ്പീഡല്ല, ഇറ്റ് വിൽ ടേക്ക് എ ബിറ്റ് ഓഫ് ടൈം, ബട്ട് ഇറ്റ്സ് ഗ്രേറ്റ്. അടിപൊളിയാണ് ഈ സാധനം, കണ്ടോ? ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇവിടുത്തെ സ്കൈയിലെ ഡീറ്റെയിൽസ് ഒക്കെ മാറ്റി. ഈ നൈറ്റ് തണ്ടർ എന്നുള്ള സാധനം സെലക്ട് ചെയ്ത് നമ്മുടെ സ്കൈ ഒക്കെ മാറ്റി വേറെ. അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൈ മാറ്റുമ്പോൾ താഴത്തെ റിഫ്ലക്ഷനും മാറുന്നുണ്ടെന്നുള്ള ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആണോ. എനിവേ, പ്രീസെറ്റ്സിലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ അപ്പുറത്തേക്ക് പോകാം, കാറ്റലോഗിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. എഡിറ്റിലേക്ക് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്റഗ്രാം ഇവിടെ കാണും. ലെയർ എന്തുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് കുറേ ലെയേഴ്സ് ഉണ്ട്, ലൈക്ക് ലൈറ്റ് ഫ്ലെയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഫോട്ടോയിൽ ലൈക്ക് ചെയ്യും, എന്താ പറയുക, നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലപ്പോഴും ലൈക്ക് ഇങ്ങനെ ഫ്ലയേഴ്സും ലൈറ്റ് ലീക്സും ഒക്കെ ഇടുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, വി നീഡ് AIയുടെ സംഭവമാണ് നമ്മുടെ കാണാൻ പോകുന്നത്. AIയിലേക്ക് വരുമ്പം ക്രോപ്പ് AI എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. AI ഈ ഫോട്ടോനെ അനലൈസ് ചെയ്തിട്ട് ഈ ഫോട്ടോയ്ക്ക് പറ്റിയ ഒരു പെർഫെക്റ്റ് കോമ്പോസിഷൻ, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഇതുപോലുള്ള ഫോട്ടോസ് ഇവിടെ സിസ്റ്റത്തിലുണ്ട്. ആൻഡ് ദേ അനലൈസ് ഈച്ച് വൺ ഓഫ് ഇറ്റ് ആൻഡ് വളരെ ക്വിക്കായിട്ട് തന്നെ ഒരു ഇതായിട്ട് തന്നെ ഇതേ തരും. അത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷേ ഇറ്റ്സ് ദെയർ. നിങ്ങൾക്ക് കോമ്പോസിഷൻ ഒന്ന് കണ്ടെത്താൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. എനിവേ, നമുക്ക് അതും വേണ്ട. സോ എൻഹാൻസ് AIയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പോടെ തന്നെയാണ്. ലുക്ക് അറ്റ് ദിസ്, ഞാനിവിടെ ആക്സെൻറ്റ്, അതിൻ്റെ ആക്സെൻറ്റ് ഇങ്ങനെ കൂട്ടി വരുമ്പോൾ കണ്ടോ, സ്കൈയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വന്നു. ഓഫാക്കി ഓണാക്കി നോക്കി കണ്ടോ, സ്കൈയിലും ഇവിടെ ഈ പുല്ലുകളിലൊക്കെ കുറച്ചൊരു കളർ വന്നു. ഇനി സ്കൈ മാത്രമാണ് നമുക്ക് എൻഹാൻസ് ചെയ്യേണ്ടതെങ്കിൽ സ്കൈ മാത്രമായിട്ട് അത് ഡീറ്റെയിൽ കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. എല്ലാ ടൂൾസിനും തൊട്ടപ്പുറത്ത് മാസ്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ചെക്ക് ദിസ് ഔട്ട്. നമ്മളിപ്പം ഈ ആക്സിഡൻറ്റ് നമുക്ക് ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമാണെങ്കിൽ നമുക്ക് ബ്രഷ് ലീനിയർ ഗ്രേഡ് ഒക്കെ എടുക്കാം. ഇതിൻ്റെ ഏറ്റവും ക്രേസി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാസ്ക് AI എന്ന് പറഞ്ഞൊരു സാധനം കാണാം.
ഇറ്റ്സ് സോ ക്രേസി ലൈക്ക് നമ്മൾ ഈ അവഞ്ചേഴ്സിനകത്തൊക്കെ ടോണി സ്റ്റാർക്കിൻ്റെ ഒക്കെ മറ്റേ ജാർവിസ് ഒക്കെ കാണിക്കുന്ന കൂട്ടി ഒരു പരിപാടി പോലെ തോന്നും. മാസ്കായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഇത് അനലൈസ് ചെയ്യുന്നതാണ് കണ്ടോ, എന്തൊക്കെയോ കുറേ സാധനം എത്തുന്നത്. അതിനുശേഷം ഫോട്ടോയിലുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് ഇവർ പറയും. എല്ലാം ആക്യുറേറ്റ് ഒന്നുമല്ല, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. സ്കൈ കുഴപ്പമില്ല. ആർക്കിടെക്ചർ എന്താണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ അകത്തുള്ളത്, ഐ ഡോണ്ട് തിങ്ക്. പക്ഷേ മൗണ്ടൻസ് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു. നാച്ചുറൽ ഗ്രൗണ്ട്, ഇതാണ് നാച്ചുറൽ ഗ്രൗണ്ട്, അതായത് ഫോർ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് മാൻ മെയ്ഡ് ഗ്രൗണ്ട്, റോഡ് കൊള്ളാം, നോക്കട്ടെ, കൊള്ളാം. ഇതിൻ്റെ അപ്പുറത്തേക്കും ഉണ്ട്, പക്ഷേ അവിടം വരേക്ക് എത്തി കാര്യങ്ങൾ. എനിവേ, നമ്മൾ മാസ്കിങ് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെയാണ് ഈ മാജിക് ഹാപ്പൻ ചെയ്യാൻ പോകുന്നത്, എന്ത്, സ്കൈ റീപ്ലേസ്മെൻറ്. സ്കൈ റീപ്ലേസ്മെൻറ്റ് വളരെ എളുപ്പമായി കളഞ്ഞു. നമുക്കെന്നാലും വളരെ ക്വിക്കായിട്ട് ഈ സ്കൈ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ചധികം സ്കൈസ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ, വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ലൈക്ക് സ്കൈയും ഈ ഫോർഗ്രൗണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ ഇത് കുറച്ച് പാഴ്പെടുന്നു. ഉദാഹരണം, ഈ മഞ്ഞ മലകളുള്ള സ്ഥിതിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തമ്മിലുള്ളൊരു വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ലൈക്ക് ഞാൻ വളരെ ഡ്രാമാറ്റിക്കായുള്ള സ്കൈ കിട്ടും, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ട്, ഈ ഒരു ഏരിയ ഒന്നും പ്രോപ്പറല്ല. ഇത് റീസെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാറ്റലോഗിൽ പോയിട്ട് ഞാൻ വേറെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ലെറ്റ്സ് ടേക്ക് ദിസ് ഫോട്ടോ. ഓക്കെ, ആൻഡ് എഡിറ്റ്. കുറച്ച് സമയം കൊടുക്കുക, കുറച്ച് ലാഗിയാണ്, എനിക്കതുകൊണ്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ലൈറ്റ് റൂം ആണെങ്കിൽ പട പടയുന്ന കാര്യം നടക്കും, ഇനി എൻ്റെ സിസ്റ്റത്തിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, സ്കൈ ആയി സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ ഒരു സ്കൈ ഇട്ട് കൊടുക്കുകയാണ്. ലെറ്റ്സ് സീ, ദാറ്റ്സ് എ പ്രിറ്റി ഗുഡ് ജോബ് ആക്ച്വലി. കാരണം നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഭാഗത്തൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ടത് സെലക്ഷൻ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ സ്കൈയുടെ റിഫ്ലക്ഷൻ താഴെയും വന്നിട്ടുണ്ട്. അത് നമുക്കിനി ഇവിടെ ഒരുപാട് ടൂൾസ് ഉള്ളതാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഗ്യാപ്പ് ക്ലോസ് ചെയ്യാം, റീലൈറ്റ് ചെയ്യാം, അതായത് സീൻ റീലൈറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഈ ഫോർഗ്രൗണ്ടിലുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റീലൈറ്റ് ചെയ്യാം, റീലൈറ്റിൻ്റെ സാച്ചുറേഷൻ ചെയ്യാം. ഇനി മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനെ നമുക്ക് അതിൻ്റെ റീലൈറ്റ് ചെയ്യാം. ഇനി റിഫ്ലക്ഷൻ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അടുത്താണ് ഇറേസ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഫീച്ചറാണ്. കുറച്ച് സമയം എടുക്കും ആ സാധനം ചെയ്യാൻ. എനിവേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇറേസിനകത്ത് നമുക്കൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. ലൈക്ക് ജസ്റ്റ് ആ ഒരു പോസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ റേസ് എന്ന് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഫോട്ടോയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിനൊരു സംഭവം, അതിൻ്റെ ഒരു സാധനം മായ്ച്ചു കളയുകയാണ്. സാധനം ഉണ്ട് പോയിരിക്കുന്നു, ആൻഡ് ഇറ്റ്സ് ഫ്ലോലെസ്, നല്ല അടിപൊളി അനുസരിച്ചിരിക്കുന്നത്. നമുക്ക് പവർ ലൈൻസ് റിമൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്തതിന് ശേഷം പവർ ലൈൻസ്, ഫോട്ടോയിൽ എത്ര പവർ ലൈൻസ് ഉണ്ടോ, ഇത് എത്രത്തോളം സമയം കൂടുതൽ എടുക്കുന്നു എന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ പവർ ലൈൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ബിറ്റ് മോർ ടൈം. പക്ഷേ ഇറ്റ്സ് ഡൺ, നിങ്ങൾക്ക് നോക്കിയറിയാം ഇവിടെ ഒറ്റ പവർ ലൈൻസ് ഇല്ല. അതുപോലെ തന്നെ ഡെസ്റ്റ് സ്പോർട്സ്, നമ്മുടെ സെൻസറുള്ള ഡെസ്റ്റ് സ്പോർട്സും കാര്യങ്ങളൊക്കെ ഇത് റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് സ്ട്രക്ചർ AI ഉണ്ട്, അതായത് അതും AI ഹെൽപ്പോടെ നമുക്ക് ഫോട്ടോയുടെ കുറേ കാര്യങ്ങൾ ലുക്കൊക്കെ മാറ്റിക്കളയാം, കുറച്ച് ക്ലാരിറ്റി ടെക്സ്ചറൊക്കെ കൊണ്ടുവരികയാണ്. ഇനി നമ്മൾ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്ന കുറച്ചധികം AIയുടെ തന്നെ ഒരു കൂട്ടമാണ്, നമ്മുടെ റീലൈറ്റ് AI എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാൻ പറ്റും. ഫോട്ടോയുടെ അടുത്തുള്ള അടുത്തുള്ള കാര്യങ്ങളുടെ, ദൂരെയുള്ള കാര്യങ്ങളുടെ, അതിൻ്റെ കാര്യത്തിൽ ഉദാഹരണത്തിന് നമ്മൾ ബ്രൈറ്റ്നെസ് നിയർ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ അത് നമ്മളുടെ ഫോട്ടോയുടെ ഫ്രണ്ട് സൈഡിലുള്ള കുറച്ച് ഏരിയയിലേക്ക് നമ്മൾ ബ്രൈറ്റ്നെസ് കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. ഉദാഹരണത്തിന് നോക്കുക, കണ്ടോ, ഫോട്ടോയിൽ അടുത്തുള്ള ഏരിയയിലേക്ക് കൂടുതൽ വെട്ടം വരുന്നു. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഫാർ ആണെങ്കിലോ ദൂരെയുള്ള ഏരിയയിൽ, അത് എത്ര കോംപ്ലക്സ് ആയുള്ള ഫോട്ടോ നിങ്ങൾ എടുത്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ ഡെപ്ത്, നമ്മളിപ്പം ബ്രൈറ്റ്നസ് ഇവിടെ കൂട്ടി ഇതും കൂട്ടി, ഇനി ഇതിൻ്റെ ഡെപ്ത്, അതായത് എത്രത്തോളം ഇതിൻ്റെ ഒരു ആഴങ്ങൾ കാര്യങ്ങളൊക്കെ പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ, അതായത് എത്രത്തോളം അടുത്താണ് ഈ ബ്രൈറ്റ്നസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് കൂട്ടാം, ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി പോകാം. ഇനി മറ്റൊരു സംഭവമാണ് അറ്റ്മോസ്ഫിയർ AI. ഇവിടെ നമുക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ ഈ ഫോഗ് മിസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അല്ലേ, ഇപ്പം ഫോഗ നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഫോഗ് സെലക്ട് ചെയ്തതിനേക്കണ്ട് ഫോട്ടോയിൽ ഫോഗ് ആഡ് ചെയ്യണം. അതിൻ്റെ ഡെപ്തും ലൈറ്റ്നെസ്സും കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ലെയർഡ് ഫ്ലോഗ്, ഒരു ലെയറായിട്ടുള്ള ഫോഗ് മതി എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കേട്ടോ, ഈ സെൻട്രൽ ഏരിയ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹെയ്സ്, മിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാത്തിലേക്കും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി നിങ്ങൾക്കൊരു ഫേക്ക് സൺറൈസ് വേണോ, അതിനു മുമ്പ് ജസ്റ്റ് ക്യുക്കായിട്ട് നമുക്ക് ഇതിൻ്റെ സ്കൈ ഒന്ന് മാറ്റാം. ഒരു അടിപൊളി സ്കൈ അങ്ങ് എടുത്തിട്ട് നമുക്കൊരു ഫേക്ക് സൺറൈസിനെ കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെയാണ് നമുക്ക് നല്ല അടിപൊളി ഒരു സ്കൈ ഉള്ളത്. ഓക്കെ, നമ്മളിപ്പം ഈ സ്കൈ ഇടാൻ പോകണം. അടപ്രമാണ്ട ഒരു സ്കൈ ആണിത്. എനിവേ, നമ്മളോട് വന്നു സൺറൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു, പ്ലേസ് സൺ വന്നു. സൺ നമുക്ക് ഈ ഒരു പ്രകാശമുള്ളിടത്താണല്ലോ വരേണ്ടത്. ആൻഡ് നമുക്ക് സൺറൈസ് കൊടുക്കാം. ലുക്ക് ദാറ്റ്. ആൻഡ്
ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ലൈക്ക് എത്രത്തോളം പ്രകാശം വേണം, എത്രത്തോളം കാര്യങ്ങളൊക്കെ വേണം, അതിൻ്റെ പെനിട്രേഷൻ. ഇതിനകത്ത് ഏറ്റവും സംഭവമുള്ള കാര്യം അറിയോ, സണ്ണ് നമ്മളിവിടെ എല്ലാം ഇവിടെ കൊണ്ടുവെക്കുന്നതെന്ന് വിചാരിച്ചു, സൂര്യൻ പുറത്താണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. ലൈക്ക് നിങ്ങൾക്ക് ഇത് കണ്ടോ ഇങ്ങനെ, ഇനി ഇതിൻ്റെ ഒരു ക്ലൗഡിൻ്റെ ബാക്കിലേക്ക് പോകുന്നെങ്കിൽ അതിൻ്റെ ക്ലൗഡ് ഉണ്ടെന്ന് സെൻസ് ചെയ്ത് അതിൻ്റെ പുറകോട്ട് പോകുന്ന കാണാൻ പറ്റും. ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഭാഗത്തുള്ള സൺറൈസുകളൊക്കെ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ പുറകിലേക്ക് പോകുമ്പോൾ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇറ്റ്സ് നോട്ട് 100% പെർഫെക്റ്റ്, പക്ഷേ ഇവിടെയൊക്കെ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണ്ടോ, അത് വളരെയേറെ മങ്ങി അങ്ങ് പോവാണ് കാര്യം. മരയുടെ പുറകിലാണ് സൂര്യൻ, അതുകൊണ്ട് അത്രയും സൺറൈസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് സൺറൈസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സൺറൈസിന് വേറെ കുറേ സെറ്റിങ്സ് ഉണ്ട്, സണ്ണിൻ്റെ റേഡിയസ് കൂട്ടുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊന്നും അധികം പോകുന്നില്ല. ഇനി ഡ്രാമാറ്റിക് ഉണ്ട്. ഡ്രാമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തത്തിലൊരു ഡ്രാമ ലുക്ക് കൊണ്ടുവരാൻ, മൂഡ്, മാറ്റ്, ഫോട്ടോയ്ക്ക് ഒരു മാറ്റ് വേണമെങ്കിൽ മാറ്റ് ലുക്ക് വേണമെങ്കിൽ മാറ്റ് ലുക്ക് കൊണ്ടുവരാം, ഫെയ്ഡ് വേണമെങ്കിൽ മിസ്റ്റിക്കൽ ലുക്ക് വേണമെങ്കിൽ ഒരു മിസ്റ്റിക്കൽ ലുക്ക് കൊണ്ടുവരാം, ഗ്ലോ വേണമെങ്കിൽ ഫോട്ടോയ്ക്ക് ഒരു ഗ്ലോ വേണമെങ്കിൽ ഗ്ലോ കൊണ്ടുവരാം. എനിവേ ഒരുപാട് കാര്യമുണ്ട്. നമുക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോകളുടെ AI പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ വളരെ ക്യൂക്ക് ആയിട്ടൊന്ന് പോർട്രേറ്റ് ഫോട്ടോകളുടെ AI പരിപാടിയിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്കൊരു പോർട്രേറ്റ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എൻ്റെ ഈ ഫോട്ടോ എടുക്കാം. ഓക്കെ, പണ്ടൊക്കെ എന്ന് വെച്ചാൽ ബൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ നല്ല ഹൈ ക്വാളിറ്റി ലെൻസ് അല്ലെങ്കിൽ സൂം ലെൻസ് ഒക്കെ വെച്ച് നമ്മളെടുത്താൽ നമ്മൾ ബൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പോർട്രേറ്റ് ആളും നമ്മൾ സെപ്പറേറ്റ് ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പരിധി വരെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറ്റും. ഈ പോർട്രേറ്റ് സെക്ഷനിലെ പോർട്രേറ്റ് ബൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈ സ്ലൈഡർ ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ബൊക്കെ വരുന്നുണ്ടോ. ആൻഡ് കുഴപ്പമില്ലാത്ത രീതിയിലേ ഉണ്ടെന്ന് പറയുന്നുള്ളൂ, കാരണം അതിൻ്റെ സെലക്ഷൻ അപ്രോപ്രിയേറ്റ് അല്ല. എനിവേ നിങ്ങൾക്ക് കുറച്ചുകൂടെ മെനക്കെട്ട് ഇതിൻ്റെ അകത്ത് ബ്രഷ് വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു ബൊക്കെ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. മറ്റൊരു ഫോട്ടോയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം വളരെ ക്യുക്കായിട്ട്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദിസ് വൺ. ഇതിനുള്ളിൽ നമ്മൾ പോർട്രേറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസിൻ്റെ ഉള്ളിൽ നമുക്ക് ഫേസിൽ തന്നെ ഒരു പ്രകാശം കൂട്ടണമെങ്കിൽ പ്രകാശം കൂട്ടാനും മുഖം ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, ഇതൊരു മാഗസിനൊക്കെ ആൾക്കാർ ചെയ്യുമ്പം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ അത് കണ്ണ് ഭയങ്കര കോമഡി കേട്ടോ, ഐ മീൻ കോമഡി അല്ല, ഭയങ്കര അടിപൊളി കേട്ടോ. കാരണം കണ്ണിൻ്റെ ലുക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. കണ്ടോ, ഐറിസ് ബ്ലൂ ആക്കി, ബ്രൗൺ ആക്കി. പക്ഷേ ഇതൊന്നും അത്രമാത്രം ഉപകാരപ്പെടുമെന്ന് എനിക്ക് നമ്മുടെ സാധാരണക്കാർക്ക്. പക്ഷേ ഐറിസ് വിസിബിലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് സാധാരണ നമ്മൾ ലൈറ്റ് റൂം മാനുവലി ബ്രഷ് വെച്ച് സെലക്ട് ചെയ്ത് വിസിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നന്നായിട്ട് വിസിബിൾ ആണ്, അതുകൊണ്ട് എത്രത്തോളം നമുക്ക് വ്യത്യാസം മനസ്സിലാവുന്നറിയില്ല. പക്ഷേ ഐറിസ് വിസിബിലിറ്റി നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ പ്രകാശം നിന്ന് കൂട്ടിയത്. അതുപോലെ തന്നെ ഐറിസ് ഫ്ലെയറുണ്ട്, കണ്ണ് വലുതാക്കാൻ, കണ്ണിന് ഐ എൻഹാൻസർ, റെഡ് ഐ റിമൂവൽ, കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് നമുക്ക് മാറ്റാൻ പറ്റും. അതായത് നോക്കി കണ്ടോ, അതുപോലെ തന്നെ ഐബ്രോസിന് കുറച്ചുകൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൂട്ടാൻ പറ്റും. അതുപോലെ അങ്ങനെ ഫേസിൻ്റെ കാര്യത്തിൽ, ഇനി മൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിപ്പിൽ സാച്ചുറേഷൻ കൂട്ടാൻ പറ്റും, ലിപ്പിൽ റെഡ്നെസ് കൂട്ടാൻ പറ്റും, ലിപ്പിൽ ഡാർക്ക്നെസ് കൂട്ടണമെങ്കിൽ അത് കൂട്ടാൻ പറ്റും, ടീത്ത് വെളുപ്പിക്കണമെങ്കിൽ മഞ്ഞപ്പല്ല് വെളുപ്പിക്കാനും പറ്റും. അങ്ങനെ ഫേസ് AIയുടെ ഒരു പരിപാടി. സ്കിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ നമുക്ക് സ്മൂത്ത് ആക്കാൻ പറ്റും. കണ്ടോ, അതുപോലെ തന്നെ ഷൈൻ, ഫോട്ടോയുടെ അൺനെസറി ഷൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി സ്കിന്നിലെ പോരായ്മകളും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി ബോഡി AIയിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്നോട് ഹ്യൂജ് ഫാൻ ഓഫ് ദിസ്, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഷേപ്പ് മാറ്റാനും ലൈക്ക് വയറ് കുറയ്ക്കാനും ഒക്കെ ഇതിൽ പറ്റും. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ IOSRA ലാൻഡ്സ്കേപ്പ് ഫോട്ടോ മുതൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. സോ ലൂമിനാർ AI നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ക്രേസി ആയിട്ടുള്ള എന്താ പറയുക ഫോട്ടോഗ്രാഫി ന്യൂസ് അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫി സോഫ്റ്റ്വെയർസിനെ കുറിച്ചൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം, ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യുക, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അടുത്ത വീഡിയോ അടിപൊളിയായിരിക്കും, കാരണം 10 paisa കൊടുക്കാണ്ട് ലൈറ്റ് റൂമിനെ പോലെ അല്ലെങ്കിൽ ലൈറ്റ് റൂമിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കുറച്ച് കൂട്ടം അടിപൊളി സോഫ്റ്റ്വെയർസിനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിന് പറയാം, ബൈ, ടേക്ക് കെയർ.